الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. صدق الله العلي العظيم. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكم، نفسي الفداء لقبر انت ساكنه، فيه العفاف وفيه الجود والكرم. أنت الشفيع الذي ترجع شفاعته على الصراط إذا ما زلت القدم، وصاحبك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ അമ്പിയാക്കളും മുർസലീങ്ങളും ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. ഏത് നബിയാവട്ടെ, ഏത് റസൂലാവട്ടെ, അവരുടെ സ്ഥാനം വളരെ ഉയർന്നതാണ്. അവരിൽ പല സ്ഥാനമുള്ളവരുണ്ട്. തിൽക്കർ റുസുലു ഫള്ളൽനാ ബഅളഹും വലാ ബഅള്. മുർസലീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, അവരിൽ നിന്ന് ചിലരെക്കാൾ നമ്മൾ ബഹുമാനത്തിൽ മുന്തിച്ചിട്ടുണ്ട്. എല്ലാ നബിമാരെക്കാളും, എല്ലാ മുർസലീങ്ങളെക്കാളും മുന്തിയവർ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹ് അഷ്റഫുൽ ഖൽഖ് എന്നാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചതും പറയുന്നതും. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനമുള്ളവർ എന്ന് പറയുമ്പോൾ, സർവ അമ്പിയാക്കളും മുർസലീങ്ങളും അല്ലാഹുവിൻ്റെ മലായിക്കത്തും എല്ലാവരേക്കാളും ഉയർന്നവരാരാണ്? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയൊരു സ്ഥാനമുള്ളവരില്ല. അല്ലാഹുവിൻ്റെ മലായിക്കത്തായാലും ആ സ്ഥാനത്തല്ല. അങ്ങനെ ഭയങ്കര ജോറല്ല ചോട്ട് കടിക്കുന്നു. സിയാറത്ത് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ മൈക്ക് അവിടെ ഉള്ളിൽ സിയാറത്ത് ചെയ്താൽ മറന്നതാ.
ഒന്നാം സ്ഥാനത്താണ്. അമ്പിയാക്കന്മാർക്ക് ശേഷം ഇവിടെ മഹാന്മാരായ സഹാബാക്കൾ. സഹാബാക്കൾ അവരെല്ലാവരും ഔലിയാക്കളാണ്. അല്ലാഹുവിൻ്റെ ഔലിയ അല്ലാതിരിക്കുന്ന ഒരൊറ്റൊരു സഹാബിയും ഇല്ല. എല്ലാ സഹാബാക്കളും ഔലിയാക്കൾ. അവര് കഴിഞ്ഞു പോയ ഉമ്മത്തുകളിൽ, അതുപോലെ തന്നെ ഈ ഉമ്മത്തിലുള്ള എല്ലാ ഔലിയാക്കളെക്കാളും മുന്തിയവര് മഹാന്മാരായ സഹാബാക്കളാണ്. അല്ലാഹു തആല അവന്റെ ഖുർആനിൽ തന്നെ സഹാബാക്കളെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞു. അല്ലാഹു അവരോട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും എന്നവിടെ പറഞ്ഞു. സഹാബാക്കളെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹും എന്ന് അല്ലാഹു പറഞ്ഞു. അല്ലാഹു തആല റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞ അവരെക്കാൾ മുന്തിയവര് ആരും ഇല്ല. അവന്റെ ഖുർആനിലാണ് ഇത് ഉള്ളത്. റളിയല്ലാഹു അൻഹും സർവ സഹാബാക്കളും സ്വർഗത്തിന്റെ ആളുകളാണ്. ചിലപ്പോൾ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം സ്വർഗത്തിൽ കടക്കും എന്ന് പത്ത് സഹാബാക്കളെ സംബന്ധിച്ച് മാത്രമേ പറയാൻ പറ്റൂ, വേറെ ആരെ പറ്റും പറ്റുകയില്ല എന്ന്. അതല്ല, സർവ സഹാബാക്കളും സ്വർഗത്തിന്റെ അവകാശികളാണ്. പിന്നെ പത്താളുകൾ അവർക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, സയ്യിദുന ഉമർ ബിൻ ഖത്താബ്, സയ്യിദുന ഉമർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുന അലി ബിൻ അബീ താലിബ്, ഈ നാല് ഖുലഫാഉർ റാഷിദീൻ. പിന്നെ സഅദ് ബിൻ അബീ വഖാസ്, സഈദ് ബിൻ സെയ്ദ്, സുബൈർ ബിൻ അവ്വാം, അബൂ തൽഹ റളിയല്ലാഹു തആല, സഅദ്, സഈദ്, സുബൈർ, തൽഹ, തൽഹ, തൽഹ ബിൻ ഉബൈദില്ലാ, തൽഹ ബിൻ ഉബൈദില്ലാ, സഅദ്, സഈദ്, സുബൈർ, തൽഹ, അബി ഉബൈദ്, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു തആല, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല. ബുർദന്റെ അവസാനം പറഞ്ഞു, സുമ്മദ്ദില്ലാഹ് അൻ അബി ബക്കരി വാന ഉമരി وعن علي وعن عثمان ذي الكرم سعد سعيد زبيد طلحة وأبي عبيدة وابن عوف عاشر الكرم ഈ പത്ത് സഹാബാക്കൾ അശറത്തുൽ മുബശ്ശറ എന്നിവർക്ക് പ്രത്യേക സ്ഥാനപ്പേരുണ്ട് സ്വർഗം കൊണ്ട്. പ്രത്യേകം അവരോട് അവരെ പറ്റി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷ വാർത്ത അറിഞ്ഞ് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന, ഇങ്ങനെ പത്താളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് ഉള്ള പ്രത്യേക ഒരു സ്ഥാനമാണ് അശറത്തുൽ മുബശ്ശറ. ഈ അശറത്തുൽ മുബശ്ശറ അല്ലാത്ത സഹാബികൾ മഹാന്മാരായ ബദരീങ്ങളുണ്ട്, ഉഹദീങ്ങളുണ്ട്. അവരെല്ലാവരും സ്വർഗത്തിന്റെ ആളുകളാണ്. സർവ സഹാബികളും സ്വർഗത്തിന്റെ അവകാശികളാണ്. അവരുടെ സ്ഥാനം വലിയ സ്ഥാനമാണ്. അവർക്ക് ശേഷം വന്ന ഏത് ഖുതുബാവട്ടെ, ഖുതുബുൽ ഖതാബാവട്ടെ, ആ സഹാബികളുടെ സ്ഥാനം അവർക്ക് ഇല്ല. വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നുള്ള ആ ജനങ്ങൾക്ക്, ആ സഹാബാക്കൾക്ക് റസൂലായി അയക്കപ്പെട്ടവരാണ്. അവർക്ക് മാത്രമല്ല, അവർക്ക് പറകെ വരുന്നിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, ആര്? സഹാബാക്കളുടെ ശേഷം വരുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള സർവജനങ്ങൾ. വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം,
ആ പറക വരുന്നവര് ആ മഹാന്മാരായ സഹാബാക്കളുടെ സ്ഥാനത്തെ അവരൊരിക്കലും എത്തിച്ചിട്ടില്ല. സഹാബാക്കൾ വലിയ ഔലിയാക്കളാണ്, ഖുതുബുൽ അഖ്താബുകളാണ് അവർ. ആ സഹാബാക്കളെ ആരിവിടെ ബഹുമാനിച്ചു? അവർക്കാണ് വിലായത്ത്. ബദറും പോലീതിന്റെ അവസാനം പറഞ്ഞില്ലേ, മഹാനായ അസഅദുദ്ദവ്വാനി റളിയല്ലാഹു തആലാൻഹു ശറഹുൽ അഖായിദുൽ അദ്ദീൽ പറഞ്ഞതാണ്. എന്താ? ഇന്ന കസീറൻ മിനൽ മശായിഖി ഇന്ന ദ്വാ മുസ്തജാബുൻ മിന്ദ ദിക്രി അസ്മാഇഹിം ഐ അഹ്ലി ബദരിൻ. അവിടത്തെ വാർത്ത അങ്ങനെയാണ് അസഅദുദ്ദവ്വാനി പറഞ്ഞു. സഹാബാ ബദരിങ്ങളുടെ പേര് പറയുമ്പോൾ ആ സമയത്ത് ദുആ നാല് ദുആക്ക് ഉത്തരമുണ്ട്. വഖാല മുജറബുൻ അസഅദുദ്ദവ്വാനി പറഞ്ഞത് മുജറബാണ്, അത് അനുഭവമാണ് ദുആക്ക് ഉത്തരമുണ്ട് ഉള്ളത് എന്ന്. പിന്നെയും അവിടെ പറയുന്നു, അതിനുശേഷം പറയുന്നു, ഇന്ന കസീറൻ മിനൽ ഔലിയാ ഇലം തഹ്സുൽ ലഹുൽ വിലായത്തു ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹി. ഔലിയാക്കിൽ നിന്ന് പെരുത്താളുകൾക്കും വിലായത്ത് കിട്ടിയത് എങ്ങനെയാണ്? അത് ആ ബദരിങ്ങളുടെ പേര് അവർ ചൊല്ലിയതുകൊണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നബിന്റെ അങ്ങനെ സർവ ആ ബദരിങ്ങളുടെ പേര് പറഞ്ഞു. എന്നിട്ട് അവരെ ബർക്കത്തെടുത്ത് ഇരിക്കുന്ന കൂട്ടർക്ക് വിലായത്ത്. മഹാന്മാരായ സഹാബാക്കളെ ബഹുമാനിച്ചില്ലേ, അവർക്ക് ഈ വിലായത്ത് കിട്ടാൻ സാധ്യമില്ല. അവർക്ക് വിലായത്തില്ല സഹാബികളെ ബഹുമാനിക്കാത്ത ആളുകൾ. എങ്ങനെ ബഹുമാനിക്കണം? ഈ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനത്തുള്ള ഔലിയാക്കളാണ് അവര്. ഈ വിശ്വാസം വേണം. അപ്പൊ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഔലിയാക്കൾ എന്ന് വെക്കുമ്പോൾ കഴിഞ്ഞു കടന്ന കാലത്ത് വന്ന ഔലിയാക്കളേക്കാൾ എങ്ങനെയും ഇവര് ബഹുമാനമുള്ളവരാണ്. എന്തുകൊണ്ട്? അല്ലാഹു പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ മുഖ്റിജത്തിൽ നാസ്. ഈ ലോകത്തേക്ക് വന്ന ഉമ്മത്തുകളിൽ, ഈ മനുഷ്യലോകത്തേക്ക് വന്ന ജനസമൂഹത്തിൽ ഹൈറായവർ ആര്? നിങ്ങൾ. അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിമാർ. ഈ ഉമ്മത്തിമാരെക്കാൾ സ്ഥാനമുള്ളവർ കഴിഞ്ഞ കാലത്ത് അമ്പിയാക്കളുടെ ഉമ്മത്തിമാർ അല്ല. ഈ ഉമ്മത്തിൽ ഏറ്റവും വേറെവർ ആരാണ്? മഹാന്മാരായ സഹാബാക്കൾ. അവര് വലിയ ഔലിയാക്കളാണ്. അവര് കഴിഞ്ഞ കടന്ന എല്ലാ ഉമ്മത്തിനേക്കാളും പോരീക്ഷയുള്ളവര്. സീദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരുടെ ഈമാനെ സംബന്ധിച്ച് പറഞ്ഞു, അമ്പിയാക്കളും മുർസലീങ്ങളും അല്ലാത്ത ഈ ലോകത്ത് വന്ന അന്ന് അങ്ങ് ആദൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ജനങ്ങൾ മുതൽ ഇന്ന് വരെയും ഇനി ഖിയാമത്ത് നാൾ വരെയും വരുന്ന സർവ ജനങ്ങളുടെ മുഅ്മിനീങ്ങളുടെയും ഇമാൻ, ഔലിയാക്കളുടെയും ഖുതുബീങ്ങളുടെയും ഖുതുബുൽ അഖ്താബുമാരുടെയും, അമ്പിയാക്കളും മുസ്ലിങ്ങളും വിട്ടിട്ട് അവരല്ലാതെ, അല്ലാത്ത ഏത് ഖുതുബ് ഖുതുബുൽ അഖ്താബ് ആവട്ടെ, അവരുടെ എല്ലാവരുടെയും ഇമാനിനെ ഒരു മീസാൻ, ഒരു തുലാസിന്റെ, ഒരു സ്കേലിന്റെ ഒരു തട്ടിൽ വെച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇമാനെ മറ്റൊരു തട്ടിലും വെച്ചാൽ ഗണം അധികം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇമാനിനാണ്. എന്താ ഇത്രയും ഉണ്ടാൻ കാരണം? മാ സബഖകും അബൂബക്കറിൻ ബികസറത്തി സലാത്തിഹി വലാ സിയാമിഹി വലാക്കിൻ ബിശൈഇൻ വഖറ ഫി ഖൽബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ കുറേ നിസ്കരിച്ചത് കൊണ്ട്, കുറേ നോമ്പ് പിടിച്ചത് കൊണ്ട് അല്ല ഈ സ്ഥാനം അവർക്ക് കിട്ടിയത്. അബൂബക്കറിന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു?
ഫർള് കൃത്യത്തിന് നിസ്കരിക്കും, റവാത്തിബ് നിസ്കരിക്കും, ളുഹാ നിസ്കരിക്കും, വിത്ര് നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, കുറെ നേരം നിസ്കരിക്കും, കുറെ ഉറങ്ങും. സഹാബാക്കളിൽ ചിലത് തീരെ രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിസ്കാരം. സഹാബാക്കളിൽ ചിലര് ഒരു ദിവസം നോമ്പ്, പിറ്റന്നാള് നോമ്പ് മുറിച്ചു, അതിന്റെ പിറ്റേ നോമ്പ്, ഇങ്ങനെ ഒരു ദിവസം ഇടവിട്ട് നോമ്പിടിക്കുന്ന ആളുകൾ സഹാബാക്കളിൽ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖിന്റെ നോമ്പ് അങ്ങനെയല്ല. റമദാന്റെ നോമ്പ്, അറഫ, ആശൂറാഅ്, താസുആഅ്, അങ്ങനെയുള്ള നോമ്പുകൾ, തിങ്കളാഴ്ച, വ്യാഴാഴ്ച, ഇങ്ങനെയുള്ള ദിവസങ്ങളുടെ നോമ്പ്. അപ്പൊ ഇങ്ങനെയായിട്ട് ഇതിനേക്കാളിരിക്കുന്ന ആളുകളെക്കാൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മുന്തിയത് ഇങ്ങനെ ഈ നിസ്കാരം അധികമായത് കൊണ്ടോ നോമ്പ് അധികമായത് കൊണ്ടോ അല്ല, പിന്നെ അവരുടെ ഹൃദയത്തിൽ ഒരു കാര്യമുണ്ടായിരുന്നു. എന്താ അത്? ആ കാര്യം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതിരിക്കുന്ന ഈമാനും ബഹുമാനവും. ആ ഈമാനും ബഹുമാനവും മറ്റാർക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത്രയും ഉറപ്പുള്ളതിരിക്കുന്ന ഒരു ഈമാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റേത്. അത്രയും വലിയ ബഹുമാനവും ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അതുപോലെ തന്നെ അള്ളാഹു ബഹുമാനിച്ച എന്തൊക്കെയുണ്ടോ അതിനോടെല്ലാം വലിയ ആദരവുള്ള ആളായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനു സർവ അമ്പിയാക്കൾ മുസ്ലിങ്ങൾ അല്ലാത്ത എല്ലാവരെക്കാളും മുന്തിയ സ്ഥാനത്തെത്തിയത്. അങ്ങനെ സിദ്ദീഖുൽ അക്ബറിന്റെ സ്ത്രീ, അതുപോലെ ഉമറുൽ ഖത്താബ്, ഓരോ സഹാബിന്റെയും ചരിത്രം എടുത്ത് പറഞ്ഞാൽ അത്ഭുതം അത്ഭുതം. എത്രയോ കറാമത്തുകൾ മഹാന്മാരായ സഹാബാക്കൾക്ക് കണ്ടിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി മറമാടിയത് എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വസിയത്ത് ചെയ്തിരുന്നു, എന്നെ അവിടെ മറമാടുമ്പോൾ മയ്യിത്ത് ആ വീട്ടിന്റെ അകത്ത് കയറ്റുമ്പോൾ നിങ്ങൾ സമ്മതം ചോദിച്ചിട്ട് വേണം. ആരോട്? പൊന്നാര ഹദറത്തിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്ന് പുറത്തു നിന്നു. എന്താണ് ചെയ്യേണ്ടത്? സമ്മതമില്ലാതെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൗളത്തു ഷെരീഫയിൽ നിന്ന്, അതായത് ഖബർ ഷെരീഫിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, അദ്ഖിലുൽ ഹബീബ അലൽ ഹബീബ്, ഹബീബിനെ ഹബീബിൻ്റെ അടുത്ത് കടത്തിക്കൊള്ളൂ, കൊണ്ടുവരും ഇവിടെ മറമാടൂ. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്താണ്. അങ്ങനെ ഓരോ സഹാബികളുടെയും ഉമർ ഇബ്നു ഖത്താബിന്റെ കറാമത്ത് ഉണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ശക്തിയും പവറും എല്ലാം കേട്ട് റോമിലെ ചക്രവർത്തി, അങ്ങനെ റോം ചക്രവർത്തിന്റെ ഒരാള് വന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയാതെ പോയി കൊന്നുകളയണം. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ഒരാള് വന്നു. നോക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുന്നു. എവിടെ? വലിയ കൊട്ടാരത്തിലല്ല, വലിയ ബംഗ്ലാവിലല്ല, പിന്നെയോ മദീനയുടെ പുറത്ത് മരുഭൂമിയിലെ സ്ഥലത്ത് കിടന്നുറങ്ങുന്നു. വാള് കയ്യിൽ ഉരുപിടിച്ച് കൊല്ലാൻ ഉദ്ദേശിച്ചേരിക്കുന്ന ഈ മനുഷ്യൻ അത്ഭുതപ്പെടുന്നു.
കൈസറിന്റെ രാജകൊട്ടാരം എത്ര വലുത്, അതിൻ്റെ അകത്ത് പോകണമെങ്കിൽ എത്ര ആളുകളോട് സമ്മതം ചോദിക്കണം, എത്ര ഗേറ്റ് തുറക്കണം. ലോകത്തെ വറപ്പിച്ചതിരിക്കുന്ന ഉമർ ഇങ്ങനെയാണോ കിടക്കുക, ഏതായാലും കൊന്നുകളയാം എന്ന് കരുതി വാള് എടുത്തു. ഉമർ റളിയല്ലാഹു തആല കൊന്നുകളയാമെന്ന് കരുതി അങ്ങനെ വാളെടുത്ത് ഈ മനുഷ്യൻ കൊല്ലാൻ വരുമ്പോൾ അതാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലയുടെ അടുത്ത് രണ്ട് സിംഹങ്ങൾ ഇങ്ങനെ വായു വളർന്നു നിൽക്കുന്നു. ഇത് കണ്ട് പേടിച്ചുപോയി ആ മനുഷ്യൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അനുസരിച്ചു പോയി. ഇത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലന്റെ കറാമത്താണ്. കറാമത്ത് അല്ലാഹുവിന്റെ നബിയുടെ സഹാബാക്കൾക്ക് കണ്ട കറാമത്തുകൾ എത്രയോ ഉണ്ട്. മരിച്ചതിന് ശേഷം സംസാരിച്ച സഹാബികൾ, മരിച്ചതിന് ശേഷം ചിരിച്ച സഹാബാക്കൾ, എത്രയോ ചരിത്രങ്ങളുണ്ട്. രാത്രി ഇരുട്ടത്ത് പോകുമ്പോൾ വടി പ്രകാശിച്ചതിരിക്കുന്ന സഹാബാക്കൾ, ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തഅലൻഹു, ഇബ്ബാദ് ഇബ്നു ബിശ്ർ, രണ്ട് സഹാബാക്കൾ. ഇബ്ബാദ് ഇബ്നു ബിശ്ർ, ഉസൈദ് ഇബ്നു ഹുദൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാത്രി കുറെ നേരം ഇരുന്ന് സംസാരിച്ചു. കുറെ വൈകിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ നിന്ന് അവർ പുറപ്പെടുന്നത്. അങ്ങനെ രണ്ടാളുടെയും കയ്യിൽ രണ്ട് വടിയുണ്ട്. രാത്രി സമയമല്ലേ, വടി ഉണ്ടായിക്കോട്ടെ എന്ന് പിടിച്ചു. അങ്ങനെ അവർ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇന്നത്തത് പോലെ ഇങ്ങനെയുള്ള വെളിച്ചങ്ങളൊന്നുമില്ല. എണ്ണ വെച്ചിട്ട് കത്തിക്കുന്ന ചെറിയ വിളക്കുകള്, ടോർച്ചില്ല, ഒന്നുമില്ല. ചൂട്ടാൻ വെച്ച കത്തിച്ചിട്ട് പോന്ന കാലമായിരുന്നു. അങ്ങനെ അവർ ഇറങ്ങി നടക്കുമ്പോൾ രണ്ടാളുകളിൽ നിന്നുള്ള ഒരു ആളുടെ വടി പ്രകാശിക്കാൻ തുടങ്ങി, നല്ല വെളിച്ചം. അങ്ങനെ കുറെ അങ്ങോട്ട് പോയി. രണ്ടാളും വിട്ടുപിരിയാനായി. രണ്ടാള് രണ്ട് ഭാഗത്തേക്കാണ് പോകുന്നത്. ആ രണ്ട് ഭാഗത്തേക്ക് പോകുമ്പോൾ അവരുടെ രണ്ടാളുടെയും വടി പ്രകാശിക്കാൻ തുടങ്ങി. ഇത് മഹാന്മാരായ സഹാബാക്കളുടെ കറാമത്ത്. ഇങ്ങനെയുള്ള എത്രയോ കറാമത്തുകൾ കണ്ടിട്ടുണ്ട്. ഈ കറാമത്തിന്റെ അർത്ഥം എന്താണ്, എന്താ ഈ കറാമത്തിന്റെ അർത്ഥം? അവര് സ്വീകരിച്ച ദീൻ, അവരുടെ നടപടി അത് ഹഖാണ് എന്നതിന് തെളിവാണ് ഈ കറാമത്ത്. അങ്ങനെ ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാണ്? മഹാന്മാരായ സഹാബാക്കൾ. ആ സഹാബാക്കളെ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാം ലോകത്ത് ഒട്ടാകെ പ്രചരിച്ചത്. ലക്ഷക്കണക്കിന് വരുന്ന സഹാബാക്കൾ, 200,000 അതിലധികമോ ആവും സഹാബാക്കളുടെ എണ്ണം. മദീനയിലെ കബ്രിസ്ഥാൻ ജന്നത്തുൽ ബഖീഇ, ആ ജന്നത്തുൽ ബഖീഇൽ 10,000 താഴെ മാത്രമേ സഹാബികളുടെ കബറുള്ളൂ. മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ അതിനേക്കാൾ കുറവ്. ഈ സഹാബാക്കളെല്ലാം എവിടെ പോയി, എവിടെ മരിച്ചു? ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. അങ്ങ് ആഫ്രിക്കൻ നാട് ഇൽപ്പെട്ടിരിക്കുന്ന നാടുകളിൽപ്പെട്ട മൊറോക്കോ വരെ സഹാബികളുടെ കബറുകൾ ഉണ്ട് എന്ന് ചരിത്രം. ഇങ്ങിപ്പുറം ഇന്തോനേഷ്യ വരെ സഹാബികളുടെ മക്ബറയുണ്ട്. ഇന്ത്യയിലും ഉണ്ട്. എന്തിനാണ് ഈ ലോകത്തൊട്ടാകെ ഇങ്ങനെ പോയി അവര് മരിച്ചത്? അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനുൽ ഇസ്ലാം കൊണ്ട് നബി കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാമൻ ലോകത്തൊട്ടാകെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദീൻ നിലനിൽക്കുന്നത്. മഹാന്മാരായ സഹാബാക്കൾ, അവരെ പോലെ അവരുടെ പിൻഗാമികളായ ഔലിയാക്കൾ, അവരെ കൊണ്ടാണ് ഈ ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നത്. ഔലിയാക്കളുടെ ജീവിതം അതിനുവേണ്ടി, ദീനുൽ ഇസ്ലാം നിലനിൽക്കാൻ വേണ്ടി. നോക്കണം,
സഹാബാക്കൾക്ക് ശേഷം താബിഈങ്ങൾ, അവർക്ക് എത്രയോ കറാമത്തുകൾ കണ്ടിട്ടുണ്ട്. താബിഈകൾ, അവരിൽ എത്രയോ ഔലിയാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ഉള്ളത് നാല് മദ്ഹബുകളാണ്: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. കാലം കൊണ്ട് മുന്തിയവര് ഇമാം അബൂഹനീഫ റളിയല്ലാഹു തആല അൻഹു, ഹനഫി മദ്ഹബിന്റെ ഇമാം. രണ്ടാമത് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു. മാലിക് ഇമാമിന്റെ ശേഷം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു. അതിന്റെ ശേഷം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ അവരുടെ കാലം, അവരുടെ ജനനത്തിന്റെയും വഫാത്തിന്റെയും എല്ലാം കാലം അങ്ങനെയാണ്. ഈ നാല് ഇമാമിങ്ങളുടെ മദ്ഹബ്, ഈ നാല് മദ്ഹബ് ഹഖാണ്. ഈ നാല് മദ്ഹബിന്റെ പുറത്തുള്ള ഏത് ആശയം ഇവിടെ വന്നാലും അത് ബാത്തിലാണ്, അത് തെറ്റാണ്, അത് ബിദഅത്തും മുൻകറത്താണ്. കുല്ലു ബിദഅത്തി ളലാല, എല്ലാ ബിദഅത്തും അത് ളലാലത്താണ്, വൈബയച്ചതാണ്. കുല്ലു ളലാലത്തിൻ ഫിന്നാറി, എല്ലാ ളലാലത്തും നരകത്തിലെ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ദീൻ, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ വ്യാഖ്യാനമായ ഹദീസ്, അവകളുടെ സത്ത്, അതിൽ പറഞ്ഞ കാര്യം, ഈ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ അതിൽ നിന്ന് പിടിച്ചെടുത്തു, അതവരിവിടെ ക്രോഡീകരിച്ച് വെച്ചു. ഇവിടെ മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ഈ നാല് മദ്ഹബുകളിലാണ് ഉള്ളത്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മദ്ഹബ് പ്രകാരം പ്രവർത്തിക്കണം, നമ്മളുടെ അമല് വേണം. നാല് മദ്ഹബും സത്യം, ഇതാണ് നമ്മളുടെ വിശ്വാസം. നാലും സുന്നത്തിയമായത്. അപ്പോൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ഈ നാല് മദ്ഹബുകളാണ്, അതാണ് ദീനുൽ ഇസ്ലാം. ഈ നാല് മദ്ഹബിന്റെ ആളുകൾ ആര്? അവര് ഔലിയാക്കളാണ്, അവര് ഖുതുബുകളാണ്, ഖുതുബുൽ അഖ്താബുകളാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു അവരുടെ തുഹഫയിൽ, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഖുതുബിന്റെ സ്ഥാനത്തിന് എത്തിച്ചിട്ടുണ്ട്. ഖുതുബാണ് അവര്. അതേപോലെ ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇമാം മാലിക്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു, ആരാണ്? ഇവർ വലിയ മഹാന്മാരാണ്, വലിയ വലിയ മഹാന്മാരാണ്, ഖുതുബീങ്ങളാണ്, ഖുതുബുൽ അഖ്താബുകളാണ് അവർ. ഔലിയാക്കളുടെ നേതാക്കൾ, അവരെ കൊണ്ടാണ് ഈ ദീൻ ഇങ്ങനെ നിലനിൽക്കുന്നത്. ആര്? ഔലിയാക്കളായ, ഉഹറവിയായ, അലിമീങ്ങളായ അവർ. ഇൽമും തഖ്വയും രണ്ടും ഒരുമിച്ച് കൂടിയതിരിക്കുന്ന മഹാന്മാർ അവർ. ശേഷം വന്നിരിക്കുന്ന വലിയ വലിയ ഔലിയാക്കൾ, ഖുതുബുൽ അഖ്താബ്, الشيخ محي الدين عبد القادر الجيلاني قدس الله سبحانه العزيز, അവരുടെ കറാമത്ത് നമ്മൾ ധാരാളം പഠിച്ചവരാണ്. സാധാരണ നമ്മൾ വഹദുൽ ഉമ്മത്തൊക്കെ കേൾക്കുന്നുണ്ട്, ഖുതുബുൽ അഖ്താബ് തങ്ങളുടെ. എന്നാൽ ഈ ഖുതുബുൽ അഖ്താബ് തങ്ങൾ, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ, അവരുടെ ബഹുമാനം പറയുന്ന കൂട്ടത്തിൽ മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? അശ്ശാഫിഈയ ഫസിർത്തൽ ഹംബലിയ ബിലാ ഹജ്രിൽ തഹതാത ബിൽ ഖൈറൈന മുഅ്തദില ഫലം തസൽ റാഖിയൻ അലാ മഖാമി ഉലാ ഹാവൈ
ജിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ സംബന്ധിച്ച് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ പറഞ്ഞതാണ്. സദഖത്തുല്ലാഹിൽ ഖാഹിരി ആര്? അവരും വലിയ വലിയാണ്. കിളക്കര അടേ തമിഴ്നാട്ടിലെ പിന്നെ കായൽ പട്ടണത്തിൽ വിട്ടിരിക്കുന്ന കിളക്കര എന്ന സ്ഥലത്തവരുടെ മക്ക് പറയുണ്ട്. അവര് വലിയ ആലിമാണ് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ. ആ പള്ളിയിൽ അവിടെ മുദരിസായിരുന്നു. വലിയ വലിയ ആലിമീങ്ങൾ അവരുടെ ശിഷ്യന്മാരായിരുന്നു. സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ ദർസ് നടത്തുമ്പോൾ ഒരാൾ ദർസിൽ വന്നിരുന്നു. നല്ല കാണാൻ ഭംഗിയുള്ള ഒരാള്, മുത്തയാലിമികൾ ആര് എന്ന് മനസ്സിലായില്ല. ക്ലാസ് കഴിഞ്ഞു മുത്തയാലിമികൾ അങ്ങോട്ട് നീങ്ങി. ഈ വന്ന ആൾ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന കൂടെ ശിഷ്യന്മാർക്ക് കേട്ടെന്തെന്ന്, ഇവിടെ മഴയില്ലാതെ വരെ ബുദ്ധിമുട്ടുണ്ട്, മഴ വേണം. അങ്ങനെ കുറച്ച് സംസാരിച്ചു. ആളെ പിന്നെ കാണാതെ അവിടുന്ന് പോയി. അല്പനേരം കഴിയുമ്പോൾ നല്ല മഴ കിട്ടി. അപ്പൊ അതാര് വലിയൊരു സാലിഹായിരിക്കും, ആരായിരിക്കും ഉസ്താദിനോട് അവരന്വേഷിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത്, അത് മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മീക്കായിൽ അലൈഹിസ്സലാം എന്ന മലക്ക് സഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളുടെ ആദർസിലേക്ക് വന്നതാണ്. വാഹിൽ മുഹയ്യാറാ മിക്കാല മസ്ജിദഹു തബാ ഖിതാബൻ വഇന്ദൽ ഇഫ്തിറാഖി ബഗാ ഗൈസം വഖദ നാല മിൻഹു സദഖത്തുല്ലാഹി. സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾക്ക് മിക്കായിൽ അലൈഹിസ്സലാം വന്നിരിക്കുന്ന ചരിത്രമാണിത്. അങ്ങനെയുള്ള ആ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖുതുബുല്ല ഖിതാബ് തങ്ങളുടെ ഖാദിരിയ തരീഖത്തിന്റെ ആളാണ്. ഒരു പറഞ്ഞില്ലേ ഖുതുബിയത്തിന്റെ ബൈത്തിൽ അശ്ശാഫിഈയ ഫസിർത അൽഅംബരിയ ബില ഹജിരിൽ തഅത്താത ബിൽ ഖൈറൈദി മുഅത്തദില. വൈദ്യശീത തങ്ങളെ, നിങ്ങൾ ഷാഫി മദ്ഹബ് സ്വീകരിച്ചവരായിരുന്നു ആദ്യകാലത്ത്. പിന്നെ ഹംബലി മദ്ഹബിലേക്ക് മാറി. എന്താ മാറിയത്? ബിലാ ഹജിരിൻ, ഷാഫി മദ്ഹബിനെ ബെറുത്തിട്ടല്ല ഹംബലി മദ്ഹബിലേക്ക് വന്നത്. പിന്നെ രണ്ട് ഇമാമികളുടെയും ബറക്കത്ത് കിട്ടണം. ആ രണ്ട് ഇമാമികളെയും ബഹുമാനിച്ചു. ആരെ? ഷാഫി ഇമാം തങ്ങളെയും ഹംബലി ഇമാം തങ്ങളെയും ബഹുമാനിച്ചു. ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ വലിയ മഹാന്മാരാണ്. ആ ബഹുമാനിച്ചത് കൊണ്ട് അത് കാരണത്താൽ ഫലം തസൽ റാഖിയൻ അലാ മഖാമി ഉലാ ഹവൈത റഫസീതി മുഹിയദ്ദീനി. ഈ രണ്ട് മഹാന്മാരെയും ബഹുമാനിച്ച കാരണത്താൽ ഫലം കൊടുത്തിട്ട് പറഞ്ഞ സബബിയാണ് ഉലാമർക്കൊക്കെ അറിയാം. അത് കാരണത്താൽ ഫലം തസൽ റാഖിയൻ അലാ മഖാമി ഉലാ, വലിയ സ്ഥാനത്തേക്ക് നിങ്ങൾ അങ്ങനെ കയറി 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 പോയി. ഹവൈത റഫസീതി മുഹിയദ്ദീനി, വലിയ സീത്ത് വലിയ കേളി നിങ്ങൾക്കുണ്ടായി. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരുടെ കൊടി നീളം മത്തീരാവുള്ളവർ. അവരെ കൊടി, അവരെ അവരെ പേര് കേളി, അതാകാശത്തിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ ഇടയിലും ഭൂമിയിലും ഉണ്ട്. അവരെ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ബഹുമാനം അറിയപ്പെടുന്നു. എന്തുകൊണ്ട് ഇത്രയും വലിയ സ്ഥാനത്തെത്തിച്ചു? മുങ്കാമികളായ ആ മഹാന്മാർ ഇമാം ഷാഫി ഇമാം ഹംബലി രണ്ടാളുടെയും മദ്ഹബ് തുടർന്നു, അവരെ ആദരിച്ചു. അതുപോലെ അബൂ ഹനീഫ ഇമാമിനെ പിന്നെ ബഹുമാനിക്കാതെ വിട്ടിട്ടില്ല. ഇമാം മാലിക് റളിയല്ലാഹു തആലയും എല്ലാം ബഹുമാനിച്ചു. ചിലപ്പോൾ ചില ആളുകൾ മനസ്സിലാക്കും,
മുഹിദ്ദീൻ ഷീഖ്, റിഫായ് ഷീഖ് അവരൊക്കെ വലിയ ആരിഫി ഔലിയാക്കളാണ്. അതങ്ങനെ തന്നെ ഔലിയാക്കൾ തന്നെ വലിയ കുത്തുബീങ്ങൾ ആരിഫീങ്ങളൊക്കെയാണ്. പക്ഷെ ഇമാം ഷാഫി, ഇമാം ഹംബലി, മാലിക്കി, ഹനഫി ഇവരെ പറ്റി എന്താ മനസ്സിലാക്കുക? ചില ആളുകൾ അവരൊക്കെ മസ്സലൊക്കെ പറയുന്ന ആള് നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും സക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെയും മസ്സലൊക്കെ പറയും, വേറെ ഒന്നുമില്ല. അവർ ഔലിയാക്കള് ആണോ അല്ലേ അതറിയില്ല, അതറിയില്ല, അതറിയണം. അറിയാതിരിക്കല്ല അപകടമാണ്. അവര് കുത്തുബുകളാണ്, കുത്തുബുൽ അഖ്താബുകളാണ്. ഇമാം അബൂഹനീഫ തങ്ങളുടെ ചരിത്രം കേൾക്കണമോ? ഇമാം അബൂഹനീഫ തങ്ങൾ ഒരു ദിവസം കൂഫയിലെ പള്ളിന്റെ ഹൗദിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. നിൽക്കുമ്പോൾ പല ആളുകളും ഉദു എടുത്തിട്ട് ഇങ്ങോട്ട് പള്ളിക്ക് കയറി വരും. പിന്നെ അങ്ങനെ അബൂ ഹനീഫ ഇമാം തങ്ങൾ ഓരോ ആളും കയറി വരുമ്പോൾ അവരെ വിളിച്ചുപദേശിക്കുന്നു. ചില ആളോട് പറയുന്നു, നീ അന്യ പെണ്ണിനെ നോക്കുന്നു, അത് നിർത്തണം. നീ അന്യ പെണ്ണിനെ തൊട്ടിട്ടുള്ളു, അതിനെ തൊടാൻ പാടില്ല. നീ ഗൈബത്ത് പറയുന്നു. ഓരോരാളോട് വേറെ വേറെ നിരക്കുള്ള ഉപദേശം. ഇത് കണ്ട് നിൽക്കുന്ന ആൾ ചോദിച്ചു, എന്താ ഇമാം തങ്ങളെ ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്നത്? അങ്ങനെ അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്, മൂമിൻ ഉദു എടുക്കുമ്പോൾ അവന്റെ മുഖം കഴുകുമ്പോൾ അവന്റെ മുഖത്തുള്ള കണ്ണ്, മൂക്ക്, നാവ് ഇതുകൊണ്ട് ചെയ്ത കുറ്റങ്ങൾ ഉദുവിന്റെ വെള്ളത്തിൽ കഴുകിപ്പോകും. ചെറുദോഷങ്ങൾ മാത്രമേ പോവുകയുള്ളൂ, വന്ദോഷമല്ല. കൈകൊണ്ട് ചെയ്ത ദോഷം കൈ കഴുകുമ്പോൾ, തല തടവുമ്പോൾ ചൂടുകൊണ്ട് കേട്ട കുറ്റങ്ങൾ ചെറുദോഷങ്ങൾ, കാലുകൊണ്ട് നടന്ന ചെറുദോഷങ്ങൾ കാല് കഴുകുമ്പോൾ കഴുകിപ്പോകുമെന്ന് ഹദീസുണ്ട്. ആ ഹദീസിൽ പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, അവരെ വുദുവിന്റെ വെള്ളത്തിൽ ആ കുറ്റത്തിന് കുറ്റം കഴുകി വൃത്തിയാവുന്നത് കാണുന്നു, അത് ഇന്നേ കുറ്റം എന്നും കൂടി എനിക്ക് മനസ്സിലാകുന്നു. ഇതെന്താണ് കറാമത്തല്ലേ? നമ്മൾക്ക് കാണുമോ? പിന്നീട് ഇമാം അബൂ ഹനീഫ തങ്ങളെ ദുആ ആയിരുന്നു, പടച്ചോനെ ഇത് വേണ്ട, ഈ കറാമത്തിനിക്ക് വേണ്ട അല്ല. എന്താ ജനങ്ങളുടെ കുറ്റം ഇങ്ങനെ മനസ്സിലാക്കി ജനങ്ങളെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ, വേണ്ടാത്ത വിചാരം അവരെ പറ്റി വിചാരിക്കാൻ ഒരു വഴിയാകും. ഈ കറാമത്തിനിക്ക് വേണ്ടല്ലോ. എന്താവട്ടെ, അവർക്ക് അല്ലാഹു തആല അവരെ കണ്ണിനെ തുറന്നു കൊടുത്തു. അല്ലാഹുവിന്റെ, അല്ലാഹു കൊടുത്ത ആ പ്രത്യേക കഴിവ്, അതുകൊണ്ട് ഈ കുറ്റങ്ങളെ കണ്ടു. മഹാന്മാരുടെ ഔലിയാക്കളുടെ അവസ്ഥയാണ്. അങ്ങനെ തന്നെ ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി റളിയല്ലാഹു തഅലഹു, ഇങ്ങനെ ഓരോരുത്തരുടെയും കറാമത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സഹാബാക്കളുടെ കറാമത്തും ഒരുപാടുണ്ട്. പിന്നീട് വന്നിരിക്കുന്ന സർവ ഔലിയാക്കൾക്കും നേതാക്കളാണ് ഈ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ. ഇവിടെ വലിയ 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 ഇരിക്കുന്ന ആലിമുകളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഔലിയാക്കളുടെ ആരെ? ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസ്സാലി, അതിനു മുമ്പുള്ള ഷാഫി ഇമാമിന്റെ ശേഷമുള്ള പെരുത്ത ഔലിയാക്കന്മാരുണ്ട്. സാധാരണ പേര് കേൾക്കുന്ന ആളുകൾ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസ്സാലി തങ്ങൾ ആരാണ്? ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബുകാരനാണ്. കിതാബ് എഴുതി, അല്ലാഹുവിന്റെ വലിയാണ്. ആര്? ഗസ്സാലി. ഇമാം തങ്ങൾ അല്ലാഹുവിന്റെ വലിയാണ്, വലിയ മഹാനാണ് ഗസ്സാലി ഇമാം തങ്ങൾ. ഷാഫി ഇമാമിന്റെ മദ്ഹബിന്റെ കിതാബുകൾ, ഷാഫി ഇമാമിന്റെ ഇൽമിനെ എഴുതിയിരിക്കുന്ന മഹാനാണ്. അവര് വലിയ ബസീത്ത്, വസീത്ത്, വജീസ്, ഖുലാസ എന്നിങ്ങനെയുള്ള കിതാബ് എഴുതി. ലോകപ്രസിദ്ധമായ
യഹ്യ ഉലൂമുദ്ദീൻ എന്ന കിതാബ് എഴുതി, മിൻഹാജുൽ ആബിദീൻ, ഇങ്ങനെയുള്ള കിതാബ് എത്രയോ കിതാബുകൾ എഴുതി. അവരാണ് ദീനിൻ്റെ ഇൽമിന് ഹയാത്താക്കിയവർ. ഈ നാല് മദ്ഹബിൻ്റെ ഇമാമികൾ ഔലിയാക്കൾ, അവരോട് തുടർന്നിരിക്കുന്ന ആളുകളും ഔലിയാക്കൾ. ഇമാം ബുഖാരി, സഹീഹുൽ ബുഖാരിയുടെ ആള്, ഇമാം മുസ്ലിം, ബുഖാരിയിലുണ്ട് മുസ്ലിമുണ്ടെന്ന് പറയുന്നില്ലേ. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബ് സ്വീകരിച്ച ആളുകളാണ് അവര്. ഖുതുബികളാണ് അവർ, ഔലിയാക്കളാണ് അവര്. ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഇമാം തിർമിദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, ഇങ്ങനെയുള്ള മഹാന്മാർ. ഹിനിൽ മുത്തഫ്സീർ, അതില ഒരുപാട് ആളുകൾ ഉണ്ട്. ഒന്നിരിക്കലോ അവര് ഷാഫി അല്ലെങ്കിൽ ഹനഫി അല്ലെങ്കിൽ ഹംബലി അല്ലെങ്കിൽ മാലിക്കി മദ്ഹബിന്റെ ആളുകളാണ്. ഫഖ്റുദ്ദീൻ റാസി വലിയ തഫ്സീർ എഴുതിയ ആളാണ്. ആറാം നൂറ്റാണ്ടിന്റെ ഖുതുബാണ് അവര് എന്നും പറയും. മുജദ്ദിദാണ് എന്ന് പറയപ്പെടുന്നു. മുജദ്ദിദാണ് ഇങ്ങനെ നോക്കിയാണെങ്കിൽ ഇമാം നബവി, അതിനു മുമ്പ് ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹിമ, ആരാണ്? അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഇങ്ങനെ കിതാബിന്റെ രചനാക്കൾ, കിതാബ് ഉണ്ടാക്കിയിരിക്കുന്ന മഹാന്മാർ അവരാര്? സർവരും ഔലിയാക്കളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഈ ഔലിയാക്കളുടെ സിൽസില അങ്ങനെ സഹാബാക്കൾ, സഹാബാക്കൾക്ക് ശേഷം താബിഈങ്ങൾ, താബിഉത്താബിഈങ്ങൾ, അങ്ങനെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അവരുടെ അത്ബാ, അവരോട് തുടർന്നിരിക്കുന്ന ആളുകൾ, അവരാണ് ഇവിടെ തഫ്സീറിന്റെ കിതാബും ഫിഖ്ഹും ഹദീസിന്റെ കിതാബും അഖീദന്റെയും തസവ്വുഫിന്റെയും സർവ കിതാബുകളും എഴുതിയിരിക്കുന്ന മഹാന്മാർ, ഔലിയാക്കൾ ആണ്. ഈ ഔലിയാക്കളെ കൊണ്ടാണ്, അതായത് ഇൽമുള്ള ആളുകൾ ഇൽമില്ലാതെ ഒലിയാവുകയില്ല. ഇൽമുള്ളതിരിക്കുന്ന ആളുകൾ മഹാന്മാർ, അവരെ കൊണ്ടാണ് ഇവിടെ ദീൻ നിലനിന്നത്. അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. ദീനിനെ നിലനിർത്തിയ ആളുകൾ അവരെ ആദരിക്കാതിരുന്നാൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്ത്? ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ദീനിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഹക്ക് പോലെ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ പേടിയുള്ള ആളുകൾ, ഉലമാക്കൾ, അവര് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു എല്ലാം പറഞ്ഞിരിക്കുന്ന വാക്കുണ്ട്, ഇല്ലം യകുനിൽ ഉലമാ ഔലിയാ ഫലൈസ ലില്ലാഹി വലിയ്യും ഫിൽ അർദ്. അവരവലിയാക്കളല്ലെങ്കിൽ ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഔലിയാക്കൾ ഇല്ല. പക്ഷേ ഏത് ആലിം ആവണം? അള്ളാഹിനെ പേടിച്ചേരിക്കുന്ന ആലിം ആവണം. അള്ളാഹിനെ പേടിച്ചാളും പേടിക്കാത്താളും വ്യത്യാസമുണ്ട്. മഹാനായ ഇമാം നബവി തങ്ങൾ വലിയ മഹാനാണ്. 45 വയസ്സ് മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. ചെറുപ്പം മുതൽക്കേ നല്ല നിലക്കുള്ള വളർച്ച. 7 വയസ്സായപ്പോൾ ഇമാം നബവി തങ്ങൾക്ക് റമളാനിന്റെ 27-ാം രാത്രി പുരയിൽ കിടന്നുറങ്ങുന്നു. പാതിരാ സമയമായപ്പോൾ പെട്ടെന്ന് വാപ്പാനെ ഉമ്മാനെയൊക്കെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ, പാപ്പ, ഇതെന്തൊരു പ്രകാശമാണ് കാണുന്നത്. വീട് നിറയെ പ്രകാശം, പുറത്തു നോക്കുമ്പോഴേക്കും പ്രകാശം. ഉമ്മയും വാപ്പയും എല്ലാം എണീച്ച് നോക്കി, ഒന്നും കണ്ടില്ല അവർക്ക്. വാപ്പ പറയുന്നു, ഞാൻ മനസ്സിലാക്കി അന്ന് ലൈലത്തുൽ ഖദറായിരുന്നു 27-ന്. ആ വെളിച്ചം അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കല്ലാതെ കാണുകയില്ല. ചില ആള് തട്ടിപ്പാക്കലുണ്ട് ഇപ്പോ. എന്തെന്ന്? 27-ാം രാത്രി ആയാല് ലൈലത്തുൽ ഖദർ ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കാം. അങ്ങനെ ആകെ
ആകാശം ഭൂമി മരൽ ഒന്നും ലീലത്തുൽ ഖദറിന്റെ അടയാളമൊന്നും കാണുന്നില്ല, നിനക്ക് കാണൂല. അത് കറാമത്തുള്ള ഔലിയാക്കൾക്ക് മാത്രമേ കാണുകയുള്ളൂ. ഉപ്പുള്ള വെള്ളത്തിനെ, കടലിന്റെ വെള്ളത്തിനെ നക്കിയിട്ട് നോക്കിയിട്ട് എന്താ ലൈലത്തുൽ ഖദറിന് ഉപ്പ് വെള്ളം ശുദ്ധ ജലമാ, ഉപ്പില്ലാത്ത വെള്ളമാവൂ. നക്കിയിട്ട് നോക്കിയാൽ നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. നേരം വെളുക്കോളം നക്കിയാലും അത് ഉപ്പന്നെ ഉണ്ടാവും. അതറിയുന്നവരാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആണ്. മരങ്ങളെ സജൂദി എന്ന് കാണുന്ന ഔലിയാക്കളാണ്. ഇമാം നബവി തങ്ങൾക്ക് 7 വയസ്സായപ്പോൾ ഈ അത്ഭുതം കണ്ടു. സുഖമില്ലാതെ കിടക്കുകയായിരുന്നു ഒരിക്കൽ ഇമാം നബവി തങ്ങൾ. അപ്പൊ രാത്രി പകുതിയായപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി, രോഗം കുറച്ച് കുറഞ്ഞു. എണീച്ചിരുന്ന് വിക്രിയല്ലാത്ത തസ്ബീഹും വിക്രും ചെല്ലാന്ന് പറഞ്ഞു. അവളെ കണ്ട അങ്ങനെ ഒരാൾ വരുന്നു, വന്നിട്ട് ഒതു എടുക്കുന്ന കാണുന്നവിടെ ഒതു എടുത്ത് നല്ലൊരു ആളെ വലിയ ഗാംഭീര്യത്തോടെ വന്ന് അബിമാമിൻ്റെ അടുത്ത് വന്നു. വന്നിട്ട് പറഞ്ഞു, മോനെ ദിക്ര് ചെല്ലണ്ട ഇപ്പോൾ. എന്താ ദിക്ര് ശബ്ദത്തി? എല്ലാവരും ഇവിടെ എല്ലാവരും ഉറങ്ങുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. നിങ്ങളാരെയും ചോദിച്ചു അബിമാം, ഞാൻ ആരാപട്ടെ ദിക്ര് ചെല്ലൽ? അതിപ്പോ ഉറങ്ങുന്ന ആളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ദിക്ര് എല്ലാം പാടില്ലല്ലോ, നല്ല ഉപദേശ. ഇമാം നബി തങ്ങൾ ചെറുപ്രായത്തിലാണ്. ഇമാം നബി തങ്ങൾ പറയുന്നു, എനിക്കപ്പോൾ മനസ്സിലായത് ശരിയായ ആളല്ല. അങ്ങനെ ഞാൻ ഖുർആൻ ഓതാൻ തുടങ്ങി, ബിസ്മിയും കൂട്ടി ഖുർആൻ ഓതാൻ തുടങ്ങി. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോഴേക്ക് പോയ ആ മനുഷ്യനെ കണ്ടേയില്ല. ഞാൻ ഉമ്മാനെ ഉപ്പാനൊക്കെ വിളിച്ച് വിളിച്ചു നോക്കുമ്പോഴേക്ക് ആരും ചുറ്റുവാത്ത ആരുമില്ല. ആരാണ് വന്നത്? ഇബിലീസ്. നബി ഇമാമിനെ പഴപ്പിക്കാൻ വേണ്ടി വന്നത് വലിയ ശേഷിന്റെ രൂപത്തിൽ. അങ്ങനെയുള്ള വലിയ മഹാനാണ് ഇമാം നബി തങ്ങൾ. വലിയ കറാമത്തിനുടമയാണ്. രാത്രി ദർസിൽ കൂടിയതപ്പോ ഓതാൻ കൂടിയ 19 വയസ്സായപ്പോഴാണ്. 19 വയസ്സ്. അതുവരെ ഖുർആനും ദിക്റും ബാപ്പാന്റെ കൂടെ പീടിയേരി കച്ചവടത്തിന് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മകന്റെ അവസ്ഥ കണ്ട് ബാപ്പ വേറെ ചില ഔലിയാക്കൾ പറഞ്ഞു, നല്ലൊരു കുട്ടിയാണ്, ഭാവിയുള്ള. അങ്ങനെ ദർസിൽ കൊണ്ടുപോയി കൂട്ടിയതാണ്. 19 വയസ്സായപ്പോൾ ജീവിച്ചത് 45 വയസ്സ് വരെ. ആ ഇമാം നബി തങ്ങൾ എഴുതിയ കിതാബുകൾ ഒരു മനുഷ്യൻ ജനിച്ചിട്ട് അവൻ്റെ ജീവിതകാലം മുഴുവൻ വായിച്ചാലും വേണം പോലെ മനസ്സിലാക്കാൻ സാധിക്കാത്ത എത്രയോ കിതാബുകളുണ്ട്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് മുസ്ലിമിന് ഒരു വ്യാഖ്യാനം എഴുതി, ഹദീസിൻ്റെ വ്യാഖ്യാനം എഴുതുന്ന സർവ ആളുകൾക്കും അവർക്ക് ശേഷം വന്ന ആളുകൾക്കത് അവലംബമാണ്. ഷറഹുൽ മുഹദ്ദബ് എന്ന വലിയ കിതാബ്, മിൻഹാജ് എന്ന കിതാബ്, ലോകത്തിൽ ഇൽമ് പ്രചരിച്ചത് നമ്മുടെ ഷാഫി മദ്ഹബ്. ഈ ഷറഹുൽ മുഹദ്ദബ് മിൻഹാജി പോലത്തെ കിതാബുകളെ കൊണ്ട് മാത്രമല്ല, ഷറഹുൽ മുഹദ്ദബിൽ 4 മദ്ഹബും പറയും. അതിന്റെ ഹക്ക് പോലെ ഇവിടെ മദാഹിബുൽ അർബാന കിട്ടും, അതുപോലെ ഒന്നുമല്ല. ഇമാം മുസ്ലിം സഹീഹിനെ എഴുതിയിരിക്കുന്ന ഷറഹ് എല്ലാ മദ്ഹബുകാർക്കും മാതൃകയാണത്. രാത്രിയും പകലും പഠിക്കലും പഠിപ്പിക്കലും ആണ്. രാത്രി കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കിന്റെ എണ്ണ ആറി വിളക്ക് കെട്ടുപോയി. പിന്നെന്ത് ചെയ്യാനാ? എണ്ണയില്ല. അപ്പ ഇമാം റാഫി നബി ഇമാം തങ്ങളുടെ വിരൽ ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങി. ആ വെളിച്ചം കൊണ്ട് എഴുതി, വിരലിന്റെ വെളിച്ചം കൊണ്ട്. ഔലിയാക്കളുടെ കറാമത്താണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്തിൽ പറഞ്ഞില്ലേ, കസമേറും രാവിലെ നടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നു അവർ. അത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്താണ്. അതേപോലെ ഒത്തിരി കറാമത്താണിത് ഇമാം നബവി തങ്ങളുടെ.
ഹിജറ 631 ജനിച്ചു, 676 ആകുമ്പോഴേക്ക് വഫാത്തായ വലിയ മഹാനാണ്. ഈ ഇമാം നബവി തങ്ങളെ അസൂയപ്പെട്ട ഒരാൾ, അയാൾക്കും വിവരമുണ്ടായി. ജമാലുദ്ദീൻ റൈമി എന്ന പേര്, അയാളും കുറെ കിതാബ് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താണ്, അള്ളാഹ് ബഹുമാനിച്ചാലല്ലേ ജനങ്ങൾ ബഹുമാനിക്കും. എന്താ, അള്ളയും അള്ളാഹ് ബഹുമാനിച്ചാളെ മലായിക്കത്ത് ബഹുമാനിക്കുന്നു, ഭൂമിയിൽ ആളെ എല്ലാവരും ബഹുമാനിക്കുന്നു. ഇത് കാണുമ്പോൾ ചില ആൾക്കുണ്ടാകുന്ന അസൂയ ഇങ്ങനെയുണ്ടല്ലോ. ഏലിമീങ്ങളോട് കുറെ ആൾക്ക് അസൂയ, ആർക്ക്? ജാഹിലിങ്ങൾക്ക്. ജാഹിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏലിം എന്ന് പറഞ്ഞാൽ അറിവ് പഠിച്ചാള്. ജാഹിൽ എന്ന് പറഞ്ഞാൽ അറിവ് പഠിക്കാത്ത ആള്, അറിവില്ലാത്ത ആള്. ഇത് പറഞ്ഞാൽ ചില ആൾക്ക് ചൊടി വരുമോ? ജാഹിൽ എന്ന് തന്നെ പറഞ്ഞോ? അബൂജാഹിലാ ഞാന്. അബൂജാഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജാഹിലി നിങ്ങളുടെ വലിയ ലീഡർ എന്നുള്ള അർത്ഥം. വലിയ ജാഹിൽ, ബാക്കി ഇൽമില്ലാത്തൊരു ജാഹിലി നിങ്ങൾ. ഈ ജുഹലാ, അതായത് ഇൽമില്ലാത്ത ആളുകൾ, ഇൽമുള്ള ആളെ അസൂയപ്പെടുന്നു. എന്തിനീ? എന്തിനീ അസൂയപ്പെട്ടൊരു കാര്യമില്ല. ഒരു അടക്ക കച്ചവടക്കാരന്, മരക്കച്ചവടക്കാരന് എന്തിനാ അസൂയ ആവശ്യമുണ്ടോ? അവന്റെ കച്ചവടം വേറെ വരുത്തിൻ്റെത്, നിന്റെ അടക്കന്റെ കച്ചവടത്തിന് അവൻ വരുന്നില്ല. അടക്ക കച്ചവടം അടക്ക കച്ചവടക്കാരനോട് അസൂയ വെച്ചാല് അത് ശരിയല്ല, തെറ്റല്ല. എങ്കിലും പറയാ, അത് അവന്റെ കച്ചവടം കുറഞ്ഞു എന്നുള്ള തോന്നലായിരിക്കും അവനെന്ന് പറയാം. അസൂയ പാടില്ല. അടക്ക കച്ചോ മരക്കച്ചവടക്കാരൻ എന്താ പൊന്ന് കച്ചവടക്കാരനോട് അസൂയ? അസൂയിച്ചൊരു കാര്യമില്ലല്ലോ. ഓരോരുത്തരും അവനവന്റെ അവനവന്റെ സ്വന്തം, അവൻ ചെയ്യുന്ന കാര്യത്തിൽ മറ്റൊരാൾ ഉണ്ടാവുമ്പോൾ അതിനെ അസൂയക്കുന്നതിന് ന്യായമല്ലെങ്കിലും അത് അങ്ങനെ ആയിരിക്കാം എന്ന് പറയാ, അത് അവന്റെ കച്ചവടം കുറഞ്ഞു എന്നുള്ള പേടിയായിരിക്കും. മരക്കച്ചവടക്കാരൻ്റെ ആ കച്ചവടം കൊണ്ട് അടക്ക കച്ചവടക്കാരൻ്റെ കച്ചവടം കുറയോ? കുറയില്ല. അതിന് അസൂയക്കേണ്ട കാര്യമില്ല. ഒരു ഏലിമനെ ഒരു ജാഹിൽ എന്തിന് അസൂയപ്പെടുന്നു? ഏലിമനെ പോലെ ഇവനിക്കാവാൻ കഴിയുമോ? സാധിക്കോ? സാധിക്കൂലല്ലോ. പിന്നെന്തിന് ജാഹില് അസൂയപ്പെടുന്നത്? ജാഹിര് അസൂയപ്പെടുന്ന അങ്ങനെ അതിനൊന്നും അല്ല. പിന്നെ ഏലിമനെ ജനങ്ങൾ ബഹുമാനിക്കുന്നു, ഇത് അവന് കാണാൻ കഴിയുന്നില്ല. ബഹുമാനിച്ചിട്ടെന്താ? ആലിമനെ കാണുമ്പോൾ ജനങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യമാണല്ലോ. ആലിമികൾ വരുമ്പോൾ എണീച്ചേക്കും, ദഫൂട്ടു, അവരെ കൈ പിടിച്ചു മുത്തും, അവരെ നല്ല വയർന്ന സീറ്റിൽ കൊണ്ടുപോയിട്ട് ഇരുത്തും, നല്ല ഭക്ഷണം കൊടുക്കും. എവിടെയും അവരെ കാണുമ്പോൾ ഒന്ന് മയങ്ങും. ഇത് മുഅ്മിനീങ്ങളുടെ സിഫത്താണ്. ഇത് കാണുമ്പോൾ ജാഹിൽ അസ്വയ, അത് എന്നെ ബഹുമാനിക്കുന്നില്ല, നിന്നെന്തിനു ബഹുമാനിക്കുന്നു? എന്തിനു ബഹുമാനിക്കുന്നു? ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ട ആ ബഹുമാനം നിനക്കെന്തിന്? നിന്റേതായ സ്ഥാനം നിനക്കുണ്ട്, നിന്റെ സ്ഥാനം നിനക്കുണ്ട്. ജമായത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ആ നിന്റെ ജമായത്തിന് നീ പ്രശ്നം, അത്രയേ ഉള്ളൂ. പുറത്ത് അപ്പുറം പോയാൽ നീ അതിനും ഇല്ല. നിന്റെ പുരക്ക് നീ യജമാനൻ, നിന്റെ പുരക്ക് മാത്രം, പുരന്ന് പുറപ്പെട്ടാലല്ല. ഒരു ആലിമിന്റെ ബഹുമാനം അങ്ങനെയല്ല. ആലിമിന്റെ ബഹുമാനം, ആലിമിന് അള്ളാഹുവിന്റെ മലക്കുകൾ ചിറക് താത്തിക്കൊടുക്കുന്നു. ഇൽമു പഠിക്കുന്നവനിക്ക്, അതേപോലെ പഠിപ്പിക്കുന്നവനിക്ക്, അതുപോലെ തന്നെ ആലിമിനിക്ക്, മുതഅല്ലിമിനിക്ക് ഉറുമ്പുകൾ ദ്വാരക്കുന്നു, മീനുള്ള വെള്ളത്തിലുള്ള മീനുകളും ദ്വാരക്കുന്നു, സർവവസ്തുക്കളും ദ്വാരക്കുന്നവർക്ക്. എന്തിനീ? അവരെ ഇൽമിനെ ബഹുമാനിച്ചിട്ട് ലോകമൊട്ടാകെയും ബഹുമാനിക്കുന്നവരെ
ഇത് കാണുമ്പോൾ ജാഹിലിനെ അസൂയ. ഓ, ഇയാൾ വലിയ ആളാ, ഇയാൾ വലിയ ആളാ, എന്താക്കിനി ഇയാള്, നീ എന്താക്കിനി, നീ എന്താക്കിനി, ഇയാൾ എന്താക്കിനി. അള്ളാഹുവിന്റെ ദീന് നിലനിൽക്കുന്നത് ഉലമാനെ കൊണ്ടാണ്, ഉഖറവിയായ അലിമീങ്ങളെ കൊണ്ട്. അസൂയപ്പെട്ടൊരു കാര്യമില്ല, അസൂയപ്പെട്ടാൽ എല്ലാം തകരും. മാ വസലമം വസല ഇല്ലാ ബിൽ ഹുർമ. നബി ഇമാമിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, പറയും. വലിയ സ്ഥാനത്ത് എത്തിച്ച ആളുകളെല്ലാം ആ സ്ഥാനത്ത് എത്തിയത് എങ്ങനെയാണ്? ബഹുമാനിക്കൽ കൊണ്ടാണ്. സദാത്തുക്കളെ ബഹുമാനിക്കണം, ഏലിമീങ്ങളെ ബഹുമാനിക്കണം, മുത്തഅല്ലിമീങ്ങളെ ബഹുമാനിക്കണം, പള്ളിയെ ബഹുമാനിക്കണം, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിക്കണം, മുസഹബിനെ ബഹുമാനിക്കണം, ദിക്റിന്റെ മജ്‌ലിസ്, സലാത്തിന്റെ മജ്‌ലിസ് അതിനെ ബഹുമാനിക്കണം. ആ ബഹുമാനിച്ച ആളുകൾ മാത്രമേ വലിയ സ്ഥാനത്തെ എത്തിച്ചിട്ടുള്ളൂ. രണ്ട് ഇമാമിങ്ങളെ പേരെടുത്ത് കുതുബിയത്തിന്റെ ബൈത്തിൽ പറഞ്ഞു. ഷാഫി ഇമാം തങ്ങളെ, അഹമ്മദ് ഹംബലിയും അങ്ങനെയുള്ള മഹാന്മാരെ ബഹുമാനിച്ചത് കൊണ്ട് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ വലിയ സ്ഥാനത്തെ. ഫലം തസല്ല റാഖിയൻ അലാ മഖാമി ഉലാ ഹവൈതാ റഫഅ സീതി മുഹിയുദ്ദീനി. ഇത് ജാഹിലിന്റെ നില അങ്ങനെയാണ്, അസൂയ. അതേപോലെ അള്ളാഹനെ പേടിക്കാത്ത ചില ഇൽമുള്ള ആളുകളും ഉണ്ടാവും, അവർക്കും നല്ലവരോട് അസൂയ, നല്ലവരോട് അസൂയ. ഞാനെന്തേ അങ്ങനെയായില്ല, ഞാനെന്തേ അങ്ങനെയായില്ല, ആവുകയില്ല. എന്താ നിന്റെ കൂട്? കടന്തലിന്റെ കൂട്. ഉഖറവിയായ ആലിമിന്റെ കൂട് അത് തേനിന്റെ കൂടാണ്. കൂട് കാണാൻ രണ്ടും വരി പോലെ, പക്ഷെ തേനിന്റെ കൂട്ടിൽ നല്ല മധുരപാനീയമുണ്ട്. തേനിന്റെ കൂട്ടിൽ ഒന്നും, ഏ, കടന്തലിന്റെ കൂട്ടിൽ ഒന്നുമില്ല. അടുത്തു പോയാൽ അത് കുത്തും, കടന്തൽ കുത്തും. നീ ഇൽമ പഠിച്ചു എന്ന് മാത്രമല്ലാതെ അതുകൊണ്ട് നീ തഖ്വ ചെയ്ത് തഖ്വ അത്തഖ്വ ഹാഹുന ഹൃദയത്തിലാണ് തഖ്വ. വാഹിറിൽ വലിയ മുത്തഖിയായിട്ട് കാണിച്ചാ പോരാ. സ്കാരം മുമ്പ് ഉണ്ട്, തസ്ബീഹുണ്ട്, ചെറിയങ്ങനെ അനക്കുന്നു, തസ്ബീഹിന്റെ മാല മറിക്കുന്നു, നെറ്റിൽ നിസ്കാരത്തിന്റെ തയമ്പുണ്ട്, ഉണ്ടായിട്ട് കാര്യമില്ല. ഉഖറവിയായ അലിം അള്ളാഹുവിന്റെ വലിയായ അലിമാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ആ നവവി ഇമാം തങ്ങളെ ആക്ഷേപിച്ചു ജമാലുദ്ദീൻ റൈമി എന്നൊരാൾ. അബൂ ഇസാഖ് സിറാസി, ഷിറാസിന്റെ തംബീഹ് എന്ന കിതാബിന് വ്യാഖ്യാനം എഴുതിയ ആളാണ് ജമാലുദ്ദീൻ റൈമി എന്ന ആൾ. നവവി ഇമാമിനോടൊരു അസൂയ. എന്തേ അന്നങ്ങനെ അയാളെ കുറെ ആൾ ബഹുമാനിക്കുന്നു, ഞാനും ഒരു ആര്യമല്ലേ ആയിട്ടില്ല. നവിമാം തങ്ങളുടെ ആ സ്ഥാനം എന്താണ്? വലിയ സ്ഥാനമാണ്. നവിമാം തങ്ങൾ സക്രാത്തുൽ മൗത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു സുഹൃത്തിനോട് ഇങ്ങനെ വല്ലതും തിന്നാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആപ്പിള് തിന്നാൽ തിരക്കേടില്ല എന്ന് നബി ഇമാം തങ്ങൾ പറഞ്ഞു. അങ്ങനെയാൾ ആപ്പിള് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ ഇമാം നബി പറഞ്ഞു, വേണ്ട, തിന്നില്ല. എന്താ അതിന്റെ ഉദ്ദേശം? അവർക്ക് അറിയാം, അള്ളാഹുവിനറിയാം, ആപ്പിള് തിന്നില്ല. വഫാത്തായി. വഫാത്തായി കഴിഞ്ഞതിന് ശേഷം ഇയാള് നബി ഇമാം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥ എന്ത്? എനിക്ക് നല്ല സുഖമാണ്, അള്ളാഹു തആല വലിയ സ്ഥാനം എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഇമാം നബി തങ്ങൾ പറയുകയും മാത്രമല്ല ഇമാം നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ആദ്യം കിട്ടിയ സൽക്കാരം ഇവിടെ ആപ്പിള് കൊണ്ടാണ് എന്നെ സ്വീകരിച്ചത്. അതാണ് ഇമാം നബി തങ്ങൾ ആപ്പിള് ആഗ്രഹിച്ചത് തിന്നില്ല. ആഹ്റത്തിലുള്ള ആദ്യത്തെ സ്വീകരണമായിരുന്നു ആപ്പിൾ.
അങ്ങനത്തെ മഹാനാണ് ഇമാം നവ്വി. തങ്ങളുടെ വഫാത്ത് അങ്ങനെയാണ്. ആ മഹാനായ ഇമാം നവ്വി തങ്ങളുടെ ബറക്കത്ത് നമ്മൾക്ക് എല്ലാവർക്കും വന്ന് നൽകുമാരാവട്ടെ. ഓല മഹാനാണ്. ആ ഇമാമിനെയാണ് ജമാലുദ്ദീൻ റൈമി എന്ന ആള് ആക്ഷേപിച്ചു കൊണ്ടിരുന്നത്. ജമാലുദ്ദീൻ റൈമി കുറെ കാലം കഴിയുമ്പോൾ മരിച്ചു. മരിച്ച് മയ്യത്തിന്റെ നാവ് പുറത്തു വന്നുപോയി. നെഞ്ഞോളം ഇറങ്ങിപ്പോയി നാവ്. അങ്ങനെ മയ്യത്തിനെ കടത്തി വെച്ച് മുഖത്തിന്റെ നിറമെല്ലാം മാറിപ്പോയി, കറുത്തു പോയിട്ടുണ്ട് മയ്യത്തിന്റെ. ചുറ്റുഭാഗത്ത് ആളെല്ലാം നിൽക്കുന്നു. ആളുകൾക്കിടയിലൂടെ ഒരു പൂച്ച വന്നു. പൂച്ച പോലെ എന്തോ ഒരു ജീവി. ആർക്കും പൂച്ചനെ ഓടിക്കണമെന്നുള്ള ഒരു തോന്നല് അങ്ങനെ വന്നില്ല. കാന്നഹും റുക്കൂദുൻ, ഒരു സ്തംഭനം അവർക്ക് എല്ലാവർക്കും. അങ്ങനെ പൂച്ച വന്ന് ഈ നാവിനെ കടിച്ച് പറിച്ച് പൊട്ടിച്ചിട്ട് കൊണ്ട് പാഞ്ഞു. അലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ചരിത്രം അവരുടെ അംബാ ഉൽ ഉംറ് എന്ന കിതാബിൽ പറയുന്നു. എന്നിട്ട് പറയുന്നു, ഇത് ഇമാം നവവി തങ്ങളെ ആക്ഷേപിച്ചതിന്റെ കാരണമാണിത്. ഇതുണ്ടായത് അങ്ങനെയാണ്. വകൈഫലാ, എങ്ങനെ ഇത് സംഭവിക്കാതിരിക്കും? ഉലുഹുമുൽ ഉലമാഇ മസ്മൂമാ, ഉലമാക്കളുടെ മാംസത്തിന് വിഷമുണ്ട്. അറിയാതെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. എന്താ അറിയാതെ പറഞ്ഞു പോയാലും വിഷം അറിയാതെ കുടിച്ചാൽ മരിക്കാതിരിക്കുമോ? പിന്നെ ഇനി പരിഹാരം വേണം. വിഷത്തിനുള്ള പരിഹാരം എന്തെങ്കിലുണ്ടോ? അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക, അല്ലാഹുവിനെ കൊള്ള ഖേദിച്ച് മടങ്ങുക. ചിലപ്പോൾ എന്നാലും ആ ശാപം തീരാതെയായി പോകും. മാത്രമല്ല സ്വാലിഹീങ്ങളുടെ, ഉഖറവിയായ അലിമീങ്ങളുടെ, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പൊരുത്തക്കേട് കിട്ടിയാൽ ആ മനുഷ്യൻ എന്ന് മാത്രമല്ല, ആ മനുഷ്യന്റെ സന്താന പരമ്പരയിൽ വരെ കാണാനുള്ള സാധ്യതയുണ്ട്. കിതാബുകൾ കാണുന്നു. അപകടമാണ് ജനങ്ങളെ. ഉലമാഇനെയോ അള്ളാഹുവിന്റെ ഔലിയാക്കളെയോ നിസ്സാരപ്പെടുത്തി പോകരുത്. അപകടം അപകടം. അവരെ കൊണ്ടാണ് ഇവിടെ ദീൻ നിലനിന്നാൻ്റെ ഔലിയാക്കൾ, ഔലിയാക്കളായ ഉലമാക്കൾ. ഉലമാക്കൾ ഔലിയാക്കളായ ഉലമാക്കൾ. ദുനിയാവിൻ്റെ ആളുകളുണ്ടാവും, ഇൽമു ഒടിച്ചിട്ട് ഒരു ഫലവും കിട്ടാതിരിക്കുന്ന ആളുകളുണ്ടാവും. ഇൽമു കുറെ ആയത്തോതാൻ അറിഞ്ഞതുകൊണ്ട്, കുറെ ഹദീസ് വായിക്കാൻ അറിഞ്ഞതുകൊണ്ട് അവനൊരു ഉഖ്റവിയായ ആലിം എന്ന് പറയാൻ പറ്റുകയില്ല. ഇന്നമാ യഖ്ഷല്ലാഹ് മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ പേടിക്കുന്ന ഉലമാ മാത്രമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. അങ്ങനെയുള്ള അല്ലാഹുവിനെ പേടിക്കുന്ന കൂട്ടര്, അങ്ങനെയുള്ള അലിമീങ്ങൾ, അവർക്കാണ് സ്വർഗവും സ്വർഗത്തിൻ്റെ സുഖവും. മറ്റൊരായത്തിൽ പറഞ്ഞു, സ്വർഗവും സ്വർഗത്തിന്റെ നിയമത്തും പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, റബ്ബിനെ പേടിച്ച ആൾക്കാണിത്. ആരാ റബ്ബിനെ പേടിച്ചവര്? അവര് ഉലമാക്കളാണ്, ഉഹ്റവിയായ ഉലമാക്കൾ. അവർക്ക് അല്ലാഹുവിന്റെ ഭയമുള്ളൂ, അവർക്ക് രക്ഷയുള്ളൂ. വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ടതാണിത്. ഇന്നത്തെ അവസ്ഥ അങ്ങനെ ആയി. പിന്നെ ഉലമാഅനെ അതുകൊണ്ട് വളരെ ജാഗ്രത. അലിമീങ്ങളെയോ ഔലിയാക്കളെയോ നിന്ദിച്ചു പോകരുത്, നിസ്സാരപ്പെടുത്തി പോകരുത്. അപകടം നശിക്കും, കുടുംബം നശിക്കും, ഹലാക്കായി പോകും. വല്ലാ കാത്ത് സലാമത്താ കുമാരാവട്ടെ. ആരും എളിമികളോട് ഔലിയാക്കളോട് കളിച്ച ആളുകൾ ബാക്കിയായിട്ടില്ല. അനുഭവം തന്നെ പറയുകയാണെങ്കിൽ എത്രയുണ്ട് എളിമികളോട്
കഠിന വിരോധമായിരുന്ന ആളുകൾ മരിക്കുന്ന സമയത്ത് അവരെ വായിലൂടെ കാഷ്ടം വന്ന് കുറേ ദിവസം ബുദ്ധിമുട്ടി, എന്നിട്ട് ആ കാഷ്ടം പലരോടുകൂടി തന്നെ മരിച്ചതിരിക്കുന്ന ചരിത്രങ്ങൾ നാട്ടിൽ നടന്നിരിക്കുന്ന എത്രയോ ചരിത്രങ്ങളുണ്ട്. പേടിക്കണം, സൂക്ഷിക്കണം. അല്ലാഹു കാത്തു സലാമത്താക്കുമാരാവട്ടെ. ഞാൻ നീട്ടുന്നില്ല. ജബ്ബാർ സക്കാഫി ബാക്കിൽ വന്നിട്ട് ഇരുന്ന് ഞാൻ അറിയില്ല, ഒരിക്കൽ കൃഷി ചോദിച്ചിട്ട് അപ്പം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. എത്തിയെന്ന് അറിഞ്ഞ് ഞാൻ നേരത്തെ നിർത്തുമായിരുന്നു. ഇത്ര ഞാൻ പറഞ്ഞത് പിന്നെ അവരെ കാത്തിട്ടാണ്. അല്ലാഹു തആല നമ്മൾക്ക് മഹാന്മാരെ ബഹുമാനിക്കാനുള്ള തൗഫീഖ് ചെയ്യുമാരാവട്ടെ. ബഹുമാനം എന്നത് വലിയൊരു വിഷയമാണ്. അല്ല ബഹുമാനിച്ച ആളെ ബഹുമാനിക്കാൻ അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള തൗഫീഖ് അള്ളാഹു തആല നമ്മൾക്ക് തരുമാരാവട്ടെ. ഫർള് മാത്രം ഫർളും റവാത്തിബും മാത്രം നിസ്കരിച്ച് കുറച്ച് നിസ്കാരവും കുറച്ച് നോമ്പും പിടിച്ച് ആ ബഹുമാനിക്കേണ്ട കാര്യങ്ങളെ ബഹുമാനിച്ചാൽ വലിയ ദറജ കിട്ടാൻ സാധിക്കൂ. അള്ളാഹു നമ്മളെ മഹാന്മാരെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ പെടുത്തട്ടെ. അവരെ സ്നേഹം നമ്മളെ ഹൃദയത്തിലും നമ്മളെ രക്തത്തിലും മാംസത്തിലും അജീരും അള്ളാഹുത്തിന് അതിനെ ഉറപ്പിച്ചേരുമാരാവട്ടെ. അവരെ ബറക്കത്തും നമ്മളെ ദുനിയാവും ആഹറും അല്ലാതെ സലാമത്താക്കി തരുമാരാവട്ടെ എന്ന് ധാരണകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ജബ്ബാർ സക്കാഫി അവർ നല്ല പ്രസംഗം പറയും, അതെല്ലാം കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പിരിയാൻ പാടുള്ളൂ. സാഫീതിറ്റ ആളെല്ലാം പോയെങ്കിലും പിന്നെ പോരല്ല. ജബ്ബാർ സക്കാഫിന് നല്ല പ്രസംഗമുണ്ട്, എല്ലാം അത് കേട്ടിട്ട് മാത്രമേ പോകാൻ പറ്റൂ. മുസാഫഴത്തി ഒന്ന് ആയിക്കോട്ടെ. മുസാഫഴത്ത് പൈസ തരല് രണ്ടാമത്തെ ഉദ്ദേശം, ഒന്നാമത്തെ ഉദ്ദേശം മുഅ്മിനീങ്ങളുടെ കൈ തൊടൽ, അതാണ്. അതുകൊണ്ട് പൈസ ഉള്ള ആളും ഇല്ലാത്ത ആളും എല്ലാവരും പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി